ഹലോ ഗൈസ്, എല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ നമ്മുടെ ചാനലിൽ നിന്നും നമ്മളൊരു DIY പെൻബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും എൻ്റെ അടുത്തുണ്ട്, അതിനിപ്പോഴും ഒരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ഇനി ഒരു പെൻബോക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഒരു പെൻബോക്സും കൂടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പെൻബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരാളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു DIY പെൻ ബോക്സ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബോക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡാണ്, ആവശ്യത്തിന് വലിപ്പമുള്ള കാർഡ്ബോർഡാണ്. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മുടെ പെൻസിൽ ബോക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ നമ്മുടെ പെൻ ബോക്സിന് മെഷർമെൻ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മെഷർമെൻ്റ് എടുക്കാൻ ഹെൽപ്പായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പെൻ എടുത്തിട്ടുണ്ട്. ആ പെന്നിൻ്റെ ഒരു ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ അതിൻ്റെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഞാൻ ലെങ്ത്ത് ആയിട്ട് ഇപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണ് ഞാൻ ഇപ്പോൾ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ 10 സെൻറ്റിമീറ്റേഴ്സ് ഈ കാർബോർഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിനി വിത്താണ് എടുക്കേണ്ടത്. ഞാൻ ഇനി വിത്തായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് 5.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതും ഒരു ഏകദേശം കാൽക്കുലേഷനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 4 പീസാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി 3 പീസും കൂടെ മെഷർ ചെയ്യണം. എന്നിട്ട് ഈ 4 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 4 പീസും നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെയുള്ളൊരു 1 സെറ്റും കൂടെ നമുക്കിനി മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ആ 4 കാർഡ്ബോർഡ് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്കിനി ഗ്ലൂ ചെയ്താണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 4 പീസിൻ്റെ അടിയിൽ വെക്കാനായിട്ടുള്ള പീസാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്, ഇതിൻ്റെ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ 4 പീസിൻ്റെയും വിത്താണ്. അതായത് 5.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഓക്കെ, നമ്മുടെ പെൻ ബോക്സിൻ്റെ അടുത്ത സെക്ഷനായിട്ട് ഒരു ചെറിയൊരു സെക്ഷൻ വെക്കുന്നുണ്ട്. അതായത് ഇറേസർ അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കാനായിട്ട് ഇത് ഒരു സ്മോൾ സെക്ഷൻ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയൊരു മെഷർമെൻ്റ് എടുത്താൽ മതി. അപ്പം ഞാൻ ഈ പീസിന് മെഷർമെൻ്റ് ലെങ്ത്തായിട്ട് എടുക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. വിത്തായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ എടുത്ത പീസിൻ്റെ അതേ വിത്ത് തന്നെയാണ് ഞാൻ ഈ പീസിന് എടുക്കുന്നത്. അതായത് 5.5 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇതേപോലത്തെ നമുക്ക് വേണ്ടത് 2 പീസാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ 3 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 പീസ് വേണ്ട, 2 പീസ് മതി. ഞാനിപ്പോൾ എങ്ങാനും വരുമോ എന്ന് ഉള്ള ഒരു ഇതിനാണ് ഞാൻ ഒരു പീസും കൂടെ എക്സ്ട്രാ എടുത്ത് വെച്ചത്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 പീസ് തന്നെ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ടുള്ള ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് അതിൻ്റെ അടി വെക്കാനുള്ള പീസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന. ഇതിൻ്റെ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് 5.5 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത ആ സ്മോൾ പീസസിൻ്റെ എന്താ വിത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തതിൻ്റെ അതേ മെഷർമെൻറ്റിൽ 4 പീസസാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ പെൻ ബോക്സിൻ്റെ ഒരു 3rd സെക്ഷൻ പോലെയായിട്ടാണ് വരുന്നത്.
അപ്പൊ ഗായ്സ് നമ്മൾ ആ നാല് പീസും പിന്നെ അതിന്റെ അടി വെക്കാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അടി വെക്കാനുള്ള പീസിന്റെ ഒരു സൈഡിലെ ലെങ്ത് എന്തായാലും 5.5 സെന്റിമീറ്റർ തന്നെയാണ്. ഞാൻ നേരത്തെ പോലെ തന്നെയുള്ള ഒരു മെഷർമെന്റ് തന്നെയാണ് ഞാൻ ഇതിനും വെച്ചിട്ടുള്ളത്. എന്നാലേ നമുക്ക് വെക്കുമ്പോൾ അത് പ്രോപ്പറായി കിട്ടും എല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പം നമ്മുടെ മൂന്ന് സെക്ഷൻസ് കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ, തേർഡ് സെക്ഷൻ, അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് ഗ്ലൂ ചെയ്യണം. ഇനി അടുത്ത പരിപാടിയാണ് നമുക്ക് ഗ്ലൂ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഗൈസ് ഞാൻ ഗ്ലൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗണ്ണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഗ്ലൂസും യൂസ് ചെയ്യാം. പക്ഷേ ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം ഗ്ലൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ വെയിറ്റൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ വീണു പോവും, പിന്നെ അത് യൂസ്ലെസ് ആവും. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലൂ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന മൊത്തം ഗ്ലൂയിങ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ഇനി ഗ്ലൂ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് ഓരോന്നായിട്ട് അടിയിലുള്ള പോർഷനിലേക്ക് ആ നാല് പീസ് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഗ്ലൂ ചെയ്ത് തീർത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ തേർഡ് സെക്ഷൻ ഗ്ലൂ ചെയ്യാണ്. സെക്കൻഡ് സെക്ഷൻ ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഗ്ലൂ ചെയ്ത അതേ രീതി തന്നെയാണ് ഞാൻ ഇതും ഗ്ലൂ ചെയ്യുന്ന. അപ്പൊ ഗൈസ് ഞാനിപ്പോ എല്ലാം തന്നെ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ചെറിയ പീസ് ഗ്ലൂ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ രണ്ട് ആ പീസും നമ്മൾ അടി വെക്കാനുള്ള പീസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്ലൂ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൂന്ന് പീസസ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ആ ചെറിയ പീസിൻ്റെ സൈഡിൽ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുകയാണ്, ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ് ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മൾ ആ ചെറിയ പീസ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് നമ്മൾ കട്ട് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമ്മൾ അതും പിന്നെ നമ്മൾ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ സൈഡ് കൂടെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അത് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് പീസ് ഇന്നും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ തന്നെ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് കറക്റ്റായി നിൽക്കില്ല, ഇത് പറഞ്ഞു വരും. ഓക്കെ, നമുക്കിത് കറക്റ്റായി ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഗ്ലൂ ഒന്ന് ഉണങ്ങാനായിട്ട് ഇത് കുറച്ച് നമുക്ക് റെസ്റ്റിന് വെക്കണം. കുറച്ചേരം ഗ്ലൂ ഉണങ്ങാൻ വേണ്ടി വെച്ച ശേഷം നമ്മുടെ ബോക്സ് ഇപ്പം ഇങ്ങനെയാണുള്ളത്, ഒരു റോ ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിതിനിപ്പോൾ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ബോക്സിൽ ഞാൻ പെയിൻറ് ചെയ്ത ബ്ലൂ കളറാണ്. അപ്പോൾ ഇത്തവണ നമ്മുടെ ചാനലിൽ തീമായിട്ടുള്ള യെല്ലോ കളർ നമുക്ക് ഇതിന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് പെയിൻറ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ യെല്ലോ പെയിൻറ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എഡ്ജിൽ നമുക്ക് ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമാവുമെന്ന്. ഓക്കെ, നമുക്കിനി ബ്ലാക്ക് കളർ നമുക്കിതിൻ്റെ എഡ്ജസിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ പെയിന്റ് അടിച്ചതിന് ശേഷം ഉണക്കാൻ വെച്ചതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. നമ്മളുണ്ടാക്കിയ DIY പെൻബോക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ചാനലിലെ സെക്കൻഡ് പെൻബോക്സ് ആണ് ഞാൻ ചെയ്യുന്ന DIY. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ കാർഡ്ബോർഡും പിന്നെ ആവശ്യത്തിന് സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ ഒരു ഇതേപോലെ ഒരു പെൻബോക്സ്. ഇത് ഞാനിപ്പോൾ റഫായി ചെയ്തതാണ്. കുറച്ചും കൂടെ നീറ്റായിട്ട് വേണമെങ്കിൽ കൂടുകയും ചെയ്യാം. ഇത് ഞാൻ ഈസി ആയിട്ട് ചെയ്ത ഒരു പെൻബോക്സ് ആണ്. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.